हाय नमस्कार कुट्टिकले इन्न अंजाम क्लास मैथ्स क्लास क्लास एल स्वागत नाम फस्ट चाप्टर निका नंबर वर्ल्ड लास्ट पार्टिले आक्टिविटीस अल यूनिफॉम यूनिफॉम कैटगरी प्रॉब्लम्स वर्कआउट मल्टीपल मल्टिप्लिकेशन कई क्लास नाम पढ़ु अद मेथड प्रॉब्लम अब ए यूनिफॉम कैटगरी वरिद्ध प्रॉब्लम वाई क्वेश्चन वाई देर आर 528 गर्ल्स एंड 442 बॉयज इन ए स्कूल यूनिफॉम फॉर ए गर्ल कॉस्ट 210 रुपीस एंड फॉर ए बॉय 160 रुपीस व्हाट इज द टोटल कॉस्ट फॉर यूनिफॉम्स इवे पर देर आर 528 girls and 442 boys in a school. ഒരു സ്കൂളിൽ 528 പെൺകുട്ടികളും 442 ആൺകുട്ടികളും ഉണ്ട്. അവർക്ക് ആവശ്യമുള്ള യൂണിഫോം ഗേൾസിന് ആവശ്യമുള്ള യൂണിഫോമിന്റെ വില 210 രൂപയാണ്. യൂണിഫോം ഫോർ എ ഗേൾ കോസ്റ്റ് ഒരു പെൺകുട്ടിക്ക് വരുന്ന യൂണിഫോമിന്റെ വില 210 രൂപ. അതുപോലെ ഒരാൺകുട്ടിക്ക് ആവശ്യമുള്ള യൂണിഫോമിന്റെ വില 160 രൂപയാകുന്നു. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഫോർ യൂണിഫോം യൂണിഫോമിന് മൊത്തത്തിൽ എത്ര രൂപ ചിലവാകും ആ ഒരു സ്കൂളിന് എത്ര രൂപയായിരിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൂടിയിട്ട് ചിലവാകുക അപ്പോൾ ഇവിടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും യൂണിഫോമിന്റെ ഒരു കുട്ടിക്ക് ചിലവാകുന്ന പൈസ പറഞ്ഞിട്ടുണ്ട് അല്ലേ ക്യാഷ് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ കുട്ടികളുടെ എണ്ണവും പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഫോർ ബോയ്സ് യൂണിഫോം കോസ്റ്റ് ഫോർ ബോയ്സ് യൂണിഫോം ആൺകുട്ടികൾക്ക് ആവശ്യമുള്ള വേണ്ടി വരുന്ന യൂണിഫോമിന്റെ ചിലവ് ടോട്ടൽ ആൺകുട്ടികൾ 442 ഉണ്ട് അല്ലേ ഒരു കുട്ടിക്ക് വേണ്ടി വരുന്നത് 160 ഒരു കുട്ടിക്ക് ചിലവാകുന്നത് ഒരു കുട്ടിയുടെ യൂണിഫോമിന് വേണ്ട ചിലവ് എത്രയാണ് 160 രൂപ അപ്പോൾ 442 കുട്ടികൾക്കും വേണ്ടത് 442 ഗുണിക്കണം 160 അതിനെ മൾട്ടിപ്പിൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന ആ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ 160നെ നമ്മൾ എങ്ങനെ എഴുതും 100 പ്ലസ് 60 442 ഇൻടു 100 പ്ലസ് 60 അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാധകമാണ് അല്ലേ രണ്ട് പേർക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് 442നെ അപ്പ എങ്ങനെ എഴുതാം 442നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 442 രണ്ട് 0 പ്ലസ് ഇനി നമുക്ക് ഇവിടെ ചെയ്തു നോക്കാം അല്ലേ 442 * 6 24 23 25 26 0 ചേർത്ത് കൊടുത്തോ അല്ലേ എത്ര കിട്ടിയത് 26520 26520 ഇപ്പൊ തമ്മില് ആഡ് ചെയ്ത് നോക്കാം ഇപ്പൊ റൈറ്റ് സൈഡിൽ തന്നെ ചെയ്ത് പഠിക്കണം ആഡ് ചെയ്യുന്നതെല്ലാം കൂട്ടി ചേർക്കുന്നത് കേട്ടോ 44200 പ്ലസ് 26520 0 2 7 0 7 ഇവിടെ ചെയ്തത് 70720 ഇത്രയാണ് 442 ആൺകുട്ടികൾക്ക് വേണ്ടി വരുന്ന കോസ്റ്റ് യൂണിഫോമിന് വേണ്ടി വരുന്ന ചിലവ് 70720 ഇതുപോലെ ഗേൾസിന്റെയും കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെ എഴുതാം ആൺകുട്ടികളുടെ 70720 അല്ലേ അപ്പൊ ഗേൾസിന്റെ എഴുതി നോക്കാം ഇത് വായിക്കുന്നുണ്ട് ഇപ്പൊ ബോയ്സിന്റെ കോസ്റ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി അതേപോലെ തന്നെ ഗേൾസിന്റെയും കോസ്റ്റ് കണ്ടെത്താം ടോട്ടൽ ഗേൾസ് ഈസിക്വൽ ടു 528 കോസ്റ്റ് ഓഫ് എ ഗേൾ എത്രയാണ് 210 രൂപ അപ്പൊ ടോട്ടൽ കോസ്റ്റ് ഫോർ ഗേൾസ് യൂണിഫോം ഈസിക്വൽ ടു 528 ഇൻറ്റു 210 അതിനാ മെത്തേഡിലൂടെ എഴുതുമ്പോൾ 528 ഇൻറ്റു 200 പ്ലസ് 10 എന്ന് എഴുതാം
സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഗുണിക്കലൊക്കെ ഒന്ന് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ചെറിയ കുട്ടികളല്ലേ നിങ്ങൾ, അപ്പൊ അവർക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് ഗുണനം വലിയൊരു ഡിജിറ്റിന്റെ ഒക്കെ ഗുണിക്കുന്നതിനേക്കാൾ ഈസിയാണ് ഈ ഒരു മെത്തേഡ്. അപ്പൊ എന്ത് ചെയ്യാ, രണ്ടു കൊണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 1056 പിന്നെ ഈ 20 ചേർത്ത് കൊടുത്തു. അപ്പൊ എത്ര കിട്ടിയത്, 1,05,600 രൂപ പ്ലസ് 1,528 പിന്നെ 10 ഉണ്ട് ഇട്ടു കൊടുത്തു. ഇങ്ങനെയൊക്കെ ഗുണിച്ച് പഠിക്കണം എങ്കിലേ എല്ലാതും നമുക്ക് ഇങ്ങനെ ചെയ്ത് പഠിക്കും, അത്രയും സമയം പോകും. ഈ ഒരു മെത്തേഡിലൂടെ മനസ്സിലാക്കി പോണം. 528 ചേർത്തു, അപ്പൊ 5,280. അപ്പൊ തമ്മിൽ കൂട്ടിയപ്പോ നമുക്ക് കിട്ടിയത് ഗേൾസിന്റെ കോസ്റ്റ് എത്രയാണ്, യൂണിഫോമിന് വേണ്ടി വന്ന ചെലവ് 1,10,880 രൂപ. അപ്പൊ ഗേൾസിന്റെ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു, ബോയ്സിന്റെയും കോസ്റ്റിനെ കണ്ടുപിടിച്ചു, യൂണിഫോമിന് വേണ്ട ചെലവ് അല്ലെ. അങ്ങനെയെങ്കിൽ ആ സ്കൂളിലെ മൊത്തം കുട്ടികളുടെയും ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും, യൂണിഫോമിന് വേണ്ടി വന്ന ചെലവ് രണ്ടും തമ്മില് കൂട്ടിയാ മതി അല്ലെ. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1,10,880 പ്ലസ് ബോയ്സിന്റെ എത്രയായിരുന്നു കോസ്റ്റ്, 70,720. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 1,81,600 രൂപയാണ് ആ സ്കൂളിന്റെ യൂണിഫോമിനായിട്ട് ചെലവായിട്ട് വന്നിട്ടുള്ളത്. ഗേൾസിനും ബോയ്സിനും കൂടെ ചെലവ് വന്നിട്ടുള്ളത് 1,81,600 രൂപ. എല്ലാവർക്കും മനസ്സിലായോ, ഓരോ ആക്ടിവിറ്റി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം. ഇനി അടുത്തത്, ഇപ്പൊ യൂണിഫോമിന്റെ പ്രോബ്ലം കഴിഞ്ഞു, ഇനി അടുത്ത ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ വായിക്കാം. രാജീവൻ മാസ്റ്റർ ബോട്ട് 3 packets ഓഫ് ക്രയോൺ ഈച്ച് ഫോർ 12 rupees ആസ് പ്രൈസ് ഫോർ ദ ക്വിസ്. ആഫ്റ്റർ ദ കോമ്പറ്റീഷൻ 2 more children ഹാഡ് ടു ബി ഗിവൺ പാക്കറ്റ്സ്. ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ് ഇൻ ഓൾ. എന്താണ്, രാജീവൻ മാസ്റ്റർ 3 packets ക്രയോൺ വാങ്ങിച്ചു. ഒരു പാക്കറ്റിന്റെ വില 12 രൂപയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങിയത്, സ്കൂളിലെ ക്യൂസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ രണ്ട് കുട്ടികൾ കൂടി വിജയിയായിട്ട് വന്നപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് 2 packets കൂടുതലായിട്ട് വാങ്ങേണ്ടതായിട്ട് വന്നു. ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ് ഇൻ ഓൾ. അപ്പൊ എത്ര രൂപയായിരിക്കും ചെലവായിട്ടുണ്ടായിരിക്കുക, എത്ര രൂപയായിരിക്കും ചെലവാവുക. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്, ടോട്ടൽ ക്രയോൺ പാക്കറ്റ്സ് അല്ലേ, ടോട്ടൽ വഴി എഴുതാം, എങ്ങനെ എഴുതാം, ടോട്ടൽ ക്രയോൺ പാക്കറ്റ്സ്. ഫലത്തിൽ ഇപ്പൊ എത്ര പാക്കറ്റ്, ആദ്യം 3 packets ആണെങ്കിൽ കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ ആവശ്യം വന്നപ്പോൾ 2 കൂടെ കൂടുതൽ വാങ്ങിച്ചു. അപ്പൊ ടോട്ടൽ എത്രയാണ്, പാക്കറ്റ്സ് ഈസ് ഈക്വൽ ടു 3 + 2 5. പ്രൈസ് ഓഫ് ഈച്ച് പാക്കറ്റ്സ്, പ്രൈസ് ഓഫ് ഈച്ച് പാക്കറ്റ്, ഈച്ച് പാക്കറ്റ് ഈസ് ഈക്വൽ ടു 12. ദെർഫോർ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു, ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 12 × 3 + 2 12 × 3 + 12 × 3 = 36 + 12 × 2 = 24. അപ്പൊ എത്ര കിട്ടി, 60 രൂപയാണ് രാജീവ് മാഷ്ക്ക് ചെലവായത് കേട്ടോ. 60 rupees ആണ് ടോട്ടൽ കോസ്റ്റ് വരിക. എത്രയാണ് ആൻസർ, 60 rupees. അപ്പൊ ഇതാണ് ക്രയോൺ പാക്കറ്റ് വാങ്ങിയതിന്റെ കണക്ക്. അപ്പൊ ആ ഒരു പ്രോബ്ലം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, പല രീതിയിൽ ഇത് ചെയ്യാം. ഇപ്പൊ ഒരു ഈസി മെത്തേഡായി തോന്നിയുള്ളത് ഇതാണ്, അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇത്രയും ഭാഗം ഇന്നിപ്പോ എടുത്തിട്ടുള്ളത്, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാ, യൂണിഫോം മാത്തും അതുപോലെ തന്നെ നമ്മുടെ ക്രയോൺ പാക്കറ്റിന്റെ മാത്സും. അപ്പൊ ഈ ഒരു ഭാഗം, ഈ 2 problems കുട്ടികൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.